നമസ്കാരം. ഈ മാധ്യമങ്ങൾ വാർത്ത മുക്കുന്നതും വാർത്തകൾ മറച്ചുപിടിക്കുന്നതുമൊന്നും പുതിയ കാര്യമല്ല. പ്രത്യേകിച്ചും കേരളത്തിലെ ചില മാധ്യമങ്ങൾ, ചില ദേശീയ മാധ്യമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അത് ഇപ്പോൾ അവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്, അവരുടേതായ ആ ഒരു ചിന്താഗതിയുണ്ട്, നമ്മൾ അത് അംഗീകരിക്കുന്നു. എന്നാൽ പോലും ഒരു വളരെ കാര്യമായ ഒരു സംഭവം നടന്നിട്ട്, അതും കാശ്മീരിൽ ഒരു സംഭവം നടന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അത് അറിഞ്ഞില്ല എന്ന് നടിക്കുന്നത്, അത് അത്യന്തം ഖേദകരമാണ്. മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം സംബന്ധിച്ചിടത്തോളം എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ പറയാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്, അത്രയും കാര്യമായ ഒരു സംഭവമാണ്. ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ് ഈ വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി കശ്മീരിൽ, ഇപ്പോൾ കശ്മീർ കുറേയൊക്കെ ശാന്തമായി വരികയാണ്, കശ്മീരിൽ അത്തരത്തിലുള്ള തീവ്രവാദി ആക്രമണങ്ങളും നുഴഞ്ഞുകയറ്റങ്ങളും ഒക്കെ കുറവാണ്. എന്നാലും പലതരത്തിൽ പാകിസ്ഥാനി തീവ്രവാദികളും ആ പ്രാദേശികമായി ചില ജിഹാദിസം പോലെയുള്ള സംഭവങ്ങൾ വച്ചു പുലർത്തുന്ന ചില മതഭീകരവാദികളും ഒക്കെ തന്നെ ഇപ്പോഴും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ തുറന്നതിന്, ഇപ്പോൾ നമ്മൾ ഈ ഹലാലൊക്കെ വലിയ ചർച്ചയാകുന്നുണ്ടല്ലോ, ഈ വെജിറ്റേറിയൻ ഹോട്ടലുകളൊന്നും തന്നെ ഹലാൽ ഭക്ഷണം വിതരണം ചെയ്യുന്നില്ല നമ്മുടെ നാട്ടിൽ. ഈ വെജിറ്റേറിയൻ ഹോട്ടൽ തുറന്നതിന് ആ വെജിറ്റേറിയൻ ഹോട്ടൽ ഉടമയുടെ മകനെ ഭീകരവാദികൾ വെടിവെച്ചു കൊന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആകാശ് മെഹ്റ 25 വയസ്സുള്ള ഒരു യുവാവാണ്. കൃഷ്ണ ധാബ ഈറ്ററി ഓണർ, അതായത് കൃഷ്ണ ധാബ എന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കശ്മീരിലെ ശ്രീനഗറിൽ തുറന്നതിനാണ് ഇയാളെ വെടിവെച്ച് കൊന്നത്. അത് ശ്രീ മഹാരാജ ഹരിസിംഗ് ഹോസ്പിറ്റൽ, അവിടെ ആ ഹോസ്പിറ്റലിനടുത്തായിട്ടാണ് ശ്രീനഗറിൽ ഈ കട സ്ഥിതി ചെയ്യുന്നത്, ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ അതിക്രൂരമായി തീവ്രവാദികൾ, ഭീകരവാദികൾ തോക്കുമായി എത്തി വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അപ്പോൾ ഇത് വളരെ കാര്യമായി തന്നെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ ഇതിപ്പോൾ ഈ മനുഷ്യനെ കൊന്നതിനപ്പുറം ഇത് ഏത് തരത്തിൽ ഇത് മറച്ചു വെക്കപ്പെട്ടു എന്നതാണ് ഇത് മനസ്സിലാകുന്നത്. പ്രാദേശിക മാധ്യമങ്ങളിൽ ചില വാർത്തകൾ വന്നതല്ലാതെ ഇതിപ്പോൾ കശ്മീരിൽ നടന്ന സംഭവമാണ്, അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത നൽകില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് മനഃപൂർവ്വം ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കപ്പെടുകയാണ്. ആഹാരത്തിൻ്റെ കാര്യത്തിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും ഒരു മനുഷ്യനെ, ഒരു ഹോട്ടൽ തുടങ്ങിയതിന്, ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങിയതിന് അതിൻ്റെ ഉടമസ്ഥൻ്റെ മകനെ, 25 വയസ്സുള്ള യുവാവിനെ, ഈ ആകാശ് മെഹ്റ എന്ന യുവാവിനെ വെടിവെച്ച് കൊന്നിരിക്കുന്നു എന്ന വളരെ ഭീകരമായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം. അത് ഈ കശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റു കാര്യങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളും ഒക്കെ നടക്കുന്ന ഈ ഒരു സമയത്താണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. ഇത് മനഃപൂർവ്വം മറച്ചു വെച്ചതല്ലേ? ഇത് ഇതിന് കാര്യമായ ഒരു പ്രാധാന്യം നൽകാത്തതല്ലേ? ഭീകരവാദവും അതുപോലെ മതഭീകരവാദം എല്ലാ മേഖലകളിലും കലർത്തിക്കൊണ്ട് ഭക്ഷണത്തിലും അതുപോലെ ജീവിതത്തിലും സാമൂഹ്യ അവസ്ഥയിലും ഒക്കെ തന്നെ ഇത്തരം ജിഹാദിസവും മതഭീകരവാദവും കലർത്തിക്കൊണ്ട് പാകിസ്ഥാന്റെ സഹായത്തോടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും നടക്കുന്ന പല സംഭവ വികാസങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഒടുവിലത്തെ എന്ന് പറയാവുന്ന ഒരു ഉദാഹരണമാണ് ഈ ആകാശ് മെഹ്റ എന്ന ഈ ചെറുപ്പക്കാരനെ വെടിവെച്ചു കൊന്നത്. ഇതിവിടുത്തെ മാധ്യമങ്ങൾ നൽകാത്തതെന്താണ്? ഒരു വരി പോലും ഇതിനെക്കുറിച്ച് വാർത്ത നൽകാത്തതെന്താണ് എന്നിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചോദിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ ടൈംസ് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ദേശീയ മാധ്യമങ്ങളിൽ ചില ദൃശ്യമാധ്യമങ്ങളൊക്കെ ഈ വാർത്ത നൽകിയിരുന്നു. ഇത് വളരെ സീരിയസ് ആയ ഒരു ഇഷ്യൂ ആണ്. ഇത് കണക്കാക്കേണ്ടതാണ്. ഇത് ഏത് തരത്തിലാണ് നമ്മുടെ രാജ്യത്ത് മതഭീകരവാദം ഇത്തരത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നത്, ഇതിന് എവിടെ നിന്നൊക്കെയാണ് സഹായം ലഭിക്കുന്നത്? സ്വന്തമായി ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ, ഒരു സസ്യഭോജനശാല തുടങ്ങിയതിന് പ്രതികാരം എന്നോണമാണ് ഇത് ചെയ്തത് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് എന്താണ് ഇവിടെ നടക്കുന്നത്? ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഡൽഹിയിൽ ഒരു സ്ത്രീക്ക്, ഗർഭിണിയായ ഒരു സ്ത്രീക്ക് രക്തം ദാനം ചെയ്തതുമായി ബന്ധപ്പെട്ട്, ഈ രക്തം ദാനം ചെയ്ത ആളിനെ സ്ത്രീയുടെ ഭർത്താവും ഒക്കെ ചേർന്ന് ഹിന്ദു രക്തമാണ് ദാനം ചെയ്തത്, ഈ ദാനം ചെയ്ത വ്യക്തി ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇതൊക്കെ ദേശീയ ഏജൻസികൾ അന്വേഷിക്കേണ്ട വിഷയമാണ്. ഇതൊന്നും അത്ര ലാഘവത്തോടെ തള്ളിക്കളയാൻ പറ്റില്ല. ഇതൊന്നും ഒരിക്കലും ഈ നാട്ടിൽ, മതേതര ഭാരതത്തിൽ അംഗീകരിക്കാൻ സാധിക്കില്ല. ഇവിടെ മനുഷ്യന് സ്വന്തമായി തൊഴിലെടുത്ത് ഹോട്ടൽ നടത്തിയാലും കട നടത്തിയാലും ജോലി ചെയ്താലും ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുള്ള ഈ നാട്ടിൽ, കശ്മീരിലെ 370 ആർട്ടിക്കിൾ, 35A ആർട്ടിക്കിളും ഒക്കെ എടുത്തു കളഞ്ഞ് അവിടെയൊക്കെ എപ്പോഴേ സ്വതന്ത്രമായി കഴിഞ്ഞു. കശ്മീർ നിയമ സംവിധാനങ്ങളും അതുപോലെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസികളും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ കാര്യമായ അന്വേഷണം നടത്തണം. ഇവിടെ മനുഷ്യന് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റാതായിരിക്കുന്നു, ഭീകരവാദികൾ സമ്മതിക്കാതായിരിക്കുന്നു. 22 വയസ്സുള്ള ഒരു പാവം യുവാവിനെയാണ് കേരളത്തിൽ വയലാറിൽ അതിക്രൂരമായി SDPI ഭീകരവാദികൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇവിടെ ഹൈന്ദവ വിശ്വാസികളെയും അല്ലെങ്കിൽ ഹൈന്ദവ സനാതന ധർമ്മ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരെയും ആ രീതിയിൽ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്നവരെയും ലക്ഷ്യമിട്ടുകൊണ്ട് അതിക്രൂരമായ ആക്രമണ പരമ്പരയ്ക്കാണ്
കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഈ ഭീകരന്മാർ ഇങ്ങനെ ലക്ഷ്യമിടുന്നത്. ഇവർക്ക് പാകിസ്ഥാൻ ഭീകര സംഘടനകളുടെ ആ ഒരു സഹായവുമുണ്ട്. കഴിഞ്ഞ ദിവസം മുകേഷ് അംബാനി അദ്ദേഹത്തെ കൊല്ലും, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയും മകളെയും ഒക്കെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ജെയ്ഷ് അൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു സംഘടന കാറിൽ കൊണ്ട് സ്ഫോടക വസ്തുക്കൾ വെച്ചതും നമ്മൾ കണ്ടതാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ രണ്ട് മലയാളികളായ പ്രവർത്തകർ ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ പിടിയിലായതും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ച ചെയ്യുന്നത് കേട്ടു, ഇവിടെ അൽഖ്വയ്ദ ഇല്ല, അതില്ല, ഇതില്ല എന്നൊക്കെ. ഇവിടെ അൽഖ്വയ്ദയുണ്ട്, ഇവിടെ ഭീകരവാദമുണ്ട്, കേരളത്തിൽ ഇതൊക്കെയുണ്ട്, ഇന്ത്യയിൽ ഇതൊക്കെയുണ്ട് എന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ റിപ്പോർട്ടുണ്ട്. ഇവിടെ മനുഷ്യന് സമാധാനത്തോടെ ജോലി ചെയ്തോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തിയോ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കാശ്മീരിലല്ലേ നടന്നത്, അവിടെ ഇതൊക്കെ നിത്യസംഭവങ്ങളല്ലേ? അല്ല, ഇപ്പോൾ അവിടെ ഇതൊന്നും നിത്യസംഭവങ്ങളല്ല. അവിടെ ഇത് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ച് അവിടെ മറ്റൊരു ഭീകരവാദ ഹബ്ബായി കാശ്മീരിനെ വീണ്ടും മാറ്റാനുള്ള ഭീകരവാദികളുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. അതിന് പിൻപറ്റിക്കൊണ്ട്, അതിനെ എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ മാമാ മാധ്യമങ്ങൾ പണിയെടുക്കുന്നത്, അല്ലെങ്കിൽ അവർ നിരുത്തരവാദപരമായി പെരുമാറുന്നത് എന്നൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇവിടെ ഭീകരവാദികൾ ആരെയും എപ്പോൾ വേണമെങ്കിലും കൊല്ലാം, ആരെയും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം, എവിടെ വെച്ച് വേണമെങ്കിലും സ്ഫോടനം നടത്താം, നടക്കാം എന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് കാര്യമായി എടുത്തേ പറ്റൂ. ഇത് അന്താരാഷ്ട്ര ശ്രദ്ധയിൽപ്പെടുത്തി, യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ള സംഘടനകളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. മാത്രമല്ല, ലോകരാജ്യങ്ങൾ ഭീകരതയ്ക്കെതിരെ, ആഗോള ഭീകരതയ്ക്കെതിരെ ഒന്നിച്ച് നിൽക്കണം. ഇപ്പോൾ ഒന്നിച്ച് തന്നെയാണ് നിൽക്കുന്നത്, ഭാരതമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ ഭാരതത്തിൽ ഇതൊന്നും അനുവദിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മറച്ചു പിടിക്കുന്ന മാധ്യമങ്ങൾ ഏറ്റവും നിരുത്തരവാദപരമായ, കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത് എന്ന് പറയാതെ വയ്യ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.